نازنین ناز نکن درد و کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه Hey guys, it's me, MS Solutions. Ini endine vera solutions. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറിയാത്ത ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം അറിയാത്ത ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം നിങ്ങളൊരു പക്ഷേ ലാംഗ്വേജ് എക്സാമിനാണ് ചെല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന് രണ്ടൊന്നും വേണ്ട ഒരു നാലാമത്തെ ക്വസ്റ്റ്യന് അഞ്ചാമത്തെ ക്വസ്റ്റ്യന് 8, 12, 13 ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്നാൽ തീരെ അറിയാത്തതാണ് 12, 12 13 അതുണ്ടോ എന്താടാ ഓക്കെ തിരെ അറിയാത്ത ചോദ്യം ഇത് അറിയുന്ന ചോദ്യങ്ങൾ കേട്ടോ അറിയുന്ന ആൻസേഴ്സ് അറിയുന്ന ഉത്തരങ്ങൾ ഇനി അറിയാത്തത് അറിയാത്തതായിട്ട് നിങ്ങൾക്ക് 14, 9, 10 ഇങ്ങനെ മൂന്നെണ്ണം കൂടിയുണ്ട് അറിയാത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ അറിയാത്ത ചോദ്യങ്ങളെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക അറിയുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക പിന്നെ വേണമെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും കൂടി എഴുതാം എന്നിട്ട് നിങ്ങൾ അറിയാത്ത 9 എഴുതുക അറിയാത്ത 9 എഴുതി ഇനി നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുക 8 എഴുതാനുള്ളത് അറിയുന്ന 8 എഴുതുക പിന്നെ നിങ്ങൾ അറിയാത്ത 10 ക്വസ്റ്റ്യൻ എഴുതി ഇനി നിങ്ങൾ അറിയുന്ന 12 ചോദ്യം എഴുതി അതിനുശേഷം അറിയാത്ത 14 നിങ്ങൾ എഴുതി പിന്നെ നിങ്ങൾ വീണ്ടും അറിയുന്ന 13 എഴുതി ഇപ്പം നോക്കിക്കേ നിങ്ങൾ ഈ പേപ്പർ നോക്കുന്ന ടീച്ചറ് ആദ്യം ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് അറിയുന്നതും ഗ്രീൻ കളർ എന്ന് പറയുന്നത് അറിയാത്തതും ആണ് കേട്ടോ ഇപ്പം എന്താ ചെയ്യുന്നറിയോ നമ്മൾ അറിയാത്ത ഈ മൂന്ന് ചോദ്യങ്ങളെ അറിയുന്ന ചോദ്യത്തിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതല്ലേ അതല്ലേ ചെയ്തത് അപ്പോൾ ഇനി പേപ്പർ നോക്കുന്ന ടീച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാ കേട്ടോ ഒന്ന് അസ്യൂം ചെയ്യാൻ പോവണേ ഒരു പേപ്പർ നോക്കുന്ന ടീച്ചർ ചിന്തിക്കുകയാണ് ഈ ഈ കുട്ടിക്ക് മാർക്കിട്ട് കൊടുത്തതാ നാലാമത്തെ ക്വസ്റ്റ്യന് മാർക്കിടാൻ വേറെ കളർ തന്നെ ആയിക്കോട്ടെ നാലാമത്തെ ക്വസ്റ്റ്യന് കുട്ടിക്ക് മാർക്ക് കിട്ടി ഫുൾ മാർക്ക് കിട്ടി അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടി കാര്യം അത് അറിയുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ ടീച്ചർ വിചാരിക്കുക 9 ചോദ്യത്തിന് ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റൂല കാര്യം ആ കുട്ടി കൃത്യമായിട്ട് ആൻസർ ചെയ്തില്ല കാര്യം 9 അറിയാത്തതാണല്ലോ പക്ഷേ ഈ 4, 5 കൃത്യമായിട്ട് എഴുതിയ കുട്ടിക്ക് എന്താണാവോ 9 തെറ്റിപ്പോയത് കുഴപ്പമില്ല അടുത്തും കൂടി നോക്കുക അടുത്ത് നോക്കിയപ്പോൾ 8 ചോദ്യം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് സോ ടീച്ചർ എന്ത് ചെയ്തു 8 മാർക്ക് ഇട്ട് കൊടുത്തു 9 മാർക്ക് ഇട്ടു കാര്യം ടെൻഷൻ അല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഇനി വീണ്ടും 10 ചോദ്യം നോക്കുന്ന സമയത്ത് എവിടേക്കോ തെറ്റിപ്പോയിട്ടുണ്ട് എങ്ങനെ ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 12 ചോദ്യം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് സോ തീർച്ചയായിട്ടും അതിന് മാർക്കിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇവനും മാർക്കിട്ട് കഴിഞ്ഞു പിന്നെ വീണ്ടും അറിയാത്തൊരു ചോദ്യം വന്നു അതിനുശേഷമാണ് 13 എഴുതിയത് അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തു ടീച്ചർ മാക്സിമം മാർക്ക് ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയല്ലേ ടീച്ചർ ചെയ്യുന്നത് അറിയുന്ന ചോദ്യത്തിൻ്റെ ഉള്ളിലേക്ക് അറിയാത്ത ചോദ്യത്തെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്തു ആ കുട്ടിക്ക് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് അധികം ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ടീച്ചറുടെ ചിന്താഗതി ആ കുട്ടി സൈക്കോളജിക്കലി മാറ്റിയെടുത്തു ഞാനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തത് ഇതൊക്കെ എനിക്ക് പ്ലസ് ടുവിലേക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് 10 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുണ്ട് ലാംഗ്വേജിൽ എനിക്ക് A+ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുഴുവൻ കുട്ടികൾക്കും അറിയാത്ത ചോദ്യങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യണം എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി തീരെ അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വരികൾ ഉൾപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കുത്തി നിറയ്ക്കുക ഓക്കെ അതും അറിയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ സോ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് പരീക്ഷയുടെ അവസാനിക്കുന്ന 10 ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ